ഹായ് ഫ്രണ്ട്സ്, അഭിരാമി ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയിലാണ്. നന്മണ്ടയിൽ നിന്നും ഈയാട് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഗപ്പി ഫാം ഉണ്ട്, ആനീസ് ഗപ്പി ഫാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനല് 10,000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഈ വേളയിൽ ഞാൻ പുതിയ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഗപ്പി ഫാമുകളും മീൻ വളർത്തുന്ന സ്ഥലങ്ങൾ, അതേമാതിരി ഫാമുകൾ ഒക്കെ സന്ദർശിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഇനിയും അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. ആനീസ് ഗപ്പി ഫാമിലേക്കുള്ള യാത്ര എൻ്റെ വീട്ടിൽ നിന്നും 7:30 ആരംഭിച്ചത്. നേരത്തെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഫ്രിഡ്ജു എത്താത്തത് കൊണ്ട് 7:30 ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എൻ്റെ വീട്ടിൽ നിന്നും 45 km ആണ് മീൻ്റെ ഫാമിലേക്കുള്ളത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഫറോക്ക് വഴി മീൻചന്ത കക്കോടിയിലെത്തി, കക്കോടിയിൽ ബാലുശ്ശേരി റൂട്ടിൽ നന്മണ്ടയിലെത്തി. നന്മണ്ടയിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡിലെ കുറച്ച് പോയാൽ ഈയാട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നും അരിവാൾമുക്ക് ചോദിക്കുക. അരിവാൾമുക്കിൻ്റെ അടുത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫാമിലെത്തിയിട്ട് ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാമിലുള്ള അനീസ്കയാണുള്ളത്. അപ്പോൾ അനീസ്കിനോട് ചോദിച്ചു നോക്കാം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അനീസ്ക, എത്ര വർഷമായി ഇതിലേക്ക് നിങ്ങൾ ഇറങ്ങിയിട്ട്? നിങ്ങൾ പറ്റുന്ന കാര്യങ്ങളൊന്ന് പിള്ളേരായിട്ട് പറയാം. ഞാനിപ്പം 3 ഈ ഗപ്പി ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട്, വളരെ ചെറുതായിട്ട് തുടങ്ങിയാണ് ആദ്യം. അതായത് മുമ്പ് പ്രവാസിയായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു ഒരു സർജറിയൊക്കെ വന്നു. വീട്ടിൽ റെസ്റ്റ് ആയിരുന്ന സമയത്ത് വെറുതെ ഒരു ഹോബിയായിട്ട് തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുകയും കുറേ ഫാമുകളിൽ നമ്മൾ പോയി എങ്ങനെയാണ് ബ്രീഡിങ്ങിനൊക്കെ പഠിക്കുകയും ചെറുതായിട്ട് ഇവിടെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആദ്യം തൊട്ട് നമുക്ക് ഈ ഹൈബ്രിഡ് ഗപ്പി എന്ന് പറയുമ്പോൾ ഒരു ഭയമായിരുന്നു. ഇത്രയും വില 150-200 എന്നൊക്കെ പറയുമ്പം വളരെ ഒരു ഭീതിയായിരുന്നു. എന്താ ഇത്രയും വില എന്നുള്ള രീതിയിൽ. അതിനുശേഷം നമ്മൾ എല്ലാ ഫാമിലിയും നോക്കുകയും ഇതേപോലെ ഹൈബ്രിഡ് ഗപ്പികൾ കാണുകയും ചെറുതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇവിടെ മെയിനായിട്ടുള്ള എന്തൊക്കെ തരം മീനുകളാണ് മെയിനായിട്ടുള്ളത്? നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് ചെയ്യുന്നത് ഗപ്പി തന്നെയാണ്, ഹൈബ്രിഡ് ഗപ്പികൾ. അതായത് ഒരു പെയർ ലോ വരുന്ന ഏറ്റവും കുറഞ്ഞ പെയർ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജെറ്റ് ബ്ലാക്ക് മുതലുള്ള ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും, അതായത് ഹൈബ്രിഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും. ഏകദേശം നമ്മൾ തായ്ലാൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യയിലൊക്കെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന അവരൊക്കെയാണ്. മലേഷ്യ, ചൈന, അതേപോലെ വിയറ്റ്നാം, തായ്ലാൻഡ് എന്നിവരുള്ള ആളുകളാണ് പുതിയ ഗപ്പി ക്രിയേറ്റ് ചെയ്തുകൊണ്ടുവരുന്നത്, ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരുന്നത്. അപ്പോൾ അവരായിട്ടും നമ്മൾ എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഇവിടേക്ക് വരാനുള്ളൊരു വഴിയാണ് ഞങ്ങൾക്ക് പ്രശ്നം. ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടേക്കുള്ള കറക്റ്റ് വഴിയൊന്നും എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്? അതായത് നമ്മൾ കോഴിക്കോട് കുറച്ച് ഉൾപ്രദേശമാണ് നമ്മൾ വീടുള്ളത്. അപ്പം എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ 2 വഴിയുണ്ട്. ഒന്ന് കുന്നമംഗലം വഴി വരാം, കുന്നമംഗലം, പടനിലം, അതേപോലെ അവിടുന്ന് എളേറ്റിൽ വട്ടോളി വന്നിട്ട് എളേറ്റിൽ വട്ടോളി നിന്ന് 1.5 km വീട്ടിലേക്ക് നമ്മളെ ഫാമിലേക്കുള്ളത്. അതേപോലെ തന്നെ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് കക്കോടി വഴി വന്നിട്ട് നന്മണ്ട 13 ഈയാട് വന്നിട്ട് ഈയാടുന്ന് 1 km വീട്ടിലേക്കുള്ളത്. ഏകദേശം ഗൂഗിൾ മാപ്പിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആനീസ് ഗപ്പി ഫാം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാപ്പ് കാണാൻ നോക്കി, ആ മാപ്പ് നോക്കിയിട്ട് വന്നാൽ കറക്റ്റ് നമ്മുടെ ലൊക്കേഷനിലേക്ക്. പിന്നെ ഇതിൻ്റെ വിൽപ്പന എങ്ങനെയാണ്? ഈ ഹോൾസെയിലും മൊത്തം കച്ചവടക്കാർ? ഹൈബ്രിഡ് ഗപ്പികൾ ഒരിക്കലും ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡുകളും ഒക്കെ കൊടുത്തിട്ടാണ് ഇത് നമ്മൾ ബ്രീഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ സംബന്ധിച്ചോ നമ്മൾ ഒരിക്കലും കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് ബ്രീഡ് ചെയ്യുന്നില്ല ഒരൈറ്റവും. നമ്മളത് വളരെ കുറഞ്ഞ എണ്ണം വെച്ചിട്ട്, അതായത് നല്ല ക്വാളിറ്റി ആയിട്ട് ബ്രീഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ക്വാളിറ്റി കുറയും. അപ്പം ഷോപ്പിലേക്ക് നമുക്ക് കാര്യമായിട്ട് ഇത് പോകുന്നില്ല. ഞാൻ ചെയ്യുന്ന ഇവിടെ കേരളത്തിൽ ഒരുപാട് ഫാമുകളുണ്ട്, അവർക്കുള്ള പേരൻസ് ആയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് നമ്മൾ ഇമ്പോർട്ടർ ആയതുകൊണ്ട് ഇമ്പോർട്ടർ പേരുകൾ ചോദിച്ച് എല്ലാ ഫാമുകാരും ഇവിടെ എത്തുന്നുണ്ട്. ഏകദേശം കേരളത്തിൽ 70% ആളുകളും ഫാം ചെയ്യുന്ന 70% ആൾക്കാരും നമ്മുടെ അടുത്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ഫാമിലിക്ക് ഒന്ന് പോവാം, അവിടെയുള്ള മെയിൻ ഗപ്പികളൊന്ന്.
അനീസ്കയുടെ ഗപ്പി ഫാമിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പം നമ്മൾ കുറേ ഇൻട്രോ ഒക്കെ ആദ്യം എടുത്തു, നമുക്ക് ഷർട്ട് ആയിരുന്നു ധരിച്ചിരുന്നത്. അപ്പം ഇവർക്ക് അത് പോരാ, ബനിയൻ വേണമെന്നുള്ള അഭിപ്രായത്തിൻ്റെ അവർ ഇങ്ങോട്ട് പോയതാണ്. ബനിയനിലാണ് ഇങ്ങനെ ഇവിടെ പരസ്യങ്ങളൊക്കെ ഉള്ളത്, അനീസ് ഗപ്പി ഫാമിൻ്റെ പരസ്യങ്ങളൊക്കെ അതിലാണ് ഉള്ളത്. അപ്പോൾ ഇതിനുള്ളിലാണ് ഒരുപാട് വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. നിങ്ങളൊന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നല്ല അടിപൊളി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ട്. നമുക്ക് അതിനെ പറ്റി പരിചയപ്പെടാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത് നല്ല മൂവ്മെൻ്റുള്ള നല്ല മീനുകളെന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരു ആൽബിനോ ഫുൾ റെഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം കിട്ടിയാണ്. ഇത് ആൽബിനോ ഫുൾ റെഡിൻ്റെ സോളോ റിബണാണ്. ഇത് മെറ്റൽ റെഡ് ലേസിൻ്റെ സോളോ ആണ്. മെറ്റൽ റെഡ് ലേസിൻ്റെ സോളോ. ഇതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ ഇമ്പോർട്ടഡ് പെയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി, ഇത് ഓരോ പ്രിൻറ്റും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണും. ഓരോ പ്രിൻറ്റ് നമുക്ക് നമ്മളെ ഓർഡിനറി ബ്രീഡാണെങ്കിൽ ഇത്രയും പ്യുവറായിട്ട് കാണാൻ കഴിയില്ല. പിന്നെ ഇതിൻ്റെ ഡോർസൽസ് എന്ന് പറയുന്നത്, അതേപോലെ ടെയില്, അതുപോലെ സോളോസ് കണ്ടാലും നിങ്ങൾക്ക് അതിൻ്റെ ടെയില്, സോളോസിൻ്റെ ടെയില് കണ്ടാലും അറിയാം. ഇത് ജാപ്പനീസ് റെഡിൻ്റെ റിബൺ ഫിൻ പെയറാണ്. ഇതും ഏകദേശം ലേറ്റസ്റ്റ് ആണ്, ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ ആയുള്ളൂ കേരള മാർക്കറ്റിൽ എത്തിയിട്ട്. ഇതിപ്പോൾ ലാസ്റ്റ് വീക്കിൽ വന്നാണ്, ഒന്നാം തീയതിയിലത്തെ ഷിപ്മെൻറ്റിൽ വന്ന് പെയറാണ്. ഇത് സീത്രൂ കോഴി എന്ന് പറഞ്ഞ ഐറ്റമാണ്. ഇതും പുതിയ ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ കോഴിയൊക്കെ ആദ്യം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഡയറക്റ്റ് ബോഡി ഫുള്ളായിട്ട് കാണാം എന്നുള്ള ഉൾഭാഗം നമുക്ക് കാണാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് സീത്രൂ കോഴി എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇത് സീത്രൂ പിങ്കു ആണ്. ഇതും ലേറ്റസ്റ്റ് ബ്രീഡാണ്, സീത്രൂ പിങ്കു. ഇത് എച്ച് ബി വൈറ്റ് എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇത് കുറേ കാലങ്ങളായിട്ട് കേരള മാർക്കറ്റിൽ ഉണ്ടെങ്കിലും ഇതിപ്പോഴും ഇതിൻ്റെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റത്തിന് ഇപ്പോഴും നല്ല മാർക്കറ്റുണ്ട്. ഇപ്പോഴും ടെക്സ്ഡോ വൈറ്റ് എന്നും പറയുന്നത്. ഇത് കോബ്ര റെഡിൻ്റെ മെറാട്ടയിലാണ്. ഇത് ബ്ലാക്ക് ഐ ആണ്. പുതുതായിട്ട് തുടങ്ങുന്നവരെന്ന് പറയുന്നത് അവർ നല്ല സ്ട്രെയിൻ നോക്കിയിട്ട് ഫാമിൽ എടുക്കുക, അതായത് നല്ല ഫാമുകളിൽ പോയിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യും. വലിയ എമൗണ്ടിൻ്റെ ചെയ്യാതെ ഒരു മിനിമം എമൗണ്ട്, ഒരു 100 രൂപ 200 രൂപ ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം പല ഫാമുകളിൽ പോയിട്ട് വാങ്ങാറ് പോകുന്നു. ഞാൻ പറഞ്ഞത് എത്ര അത്ര എമൗണ്ട്, എന്താ എത്ര എമൗണ്ട് നല്ല ചെന്ന് വരും. പിന്നെ നമ്മൾ പണ്ട് കാണുന്ന ഗപ്പി ഇത്രയല്ലേ ഉള്ളൂ. ഗപ്പി ശരിക്കും എൻ്റെ ചെറുപ്പ സമയത്തെ ഗപ്പി ഉണ്ടല്ലോ. അന്ന് എനിക്ക് ഇതിനോടത്ര ക്രേസ് ഇല്ല, പക്ഷെ ഇപ്പോഴാണ് നമ്മളിങ്ങനെ ഇത് ചെയ്ത് വരുമ്പോഴാണ് ഇപ്പോൾ പുതിയ സാധനത്തിനോടുള്ള ഒരു പ്രമോ. അത് വന്നു. ഈ ഗപ്പി സിനിമ വന്ന ലക്ഷം കൂടുതൽ വർഷം വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു ഗപ്പി സിനിമേൻ്റെ ഒരു പേര് വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ഒരുപാട് വ്യൂവേഴ്സും ഭയങ്കര കമൻസും. അപ്പം ഐബഡ് ഗപ്പി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതൊരു പേരന്നാണ്. എച്ച് ബി റെഡ് റോസ് അല്ലെങ്കിൽ ബ്രസീലിയൻ റെഡ് എന്ന് പറയുന്ന ഒരു ഗപ്പിയാണ്. ഇതിൻ്റെ കുട്ടികളാണ്. ഇത് ഏകദേശം ഒരു മാസത്തിലാണ്. ഇതിപ്പോൾ എത്ര മാസം എടുക്കാതെ ചെയ്യും? ഇതുപോലെ ഒരു 4.5 മാസം ഇത് നമ്മൾ രണ്ടാമത്തെ ഒരു ബാച്ച് ആദ്യം നമ്മൾ വിറ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ ബാച്ചിലെ കുട്ടികളാണ് ഇത്. ഇത് കണ്ടോ, നമ്മുടെ കുട്ടികളുണ്ടാവും. അതേ ക്വാളിറ്റിയിൽ ഇറങ്ങുന്നതാണ് നമ്മൾ ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഇതേ ക്വാളിറ്റിൻ്റെ ഇതിൽ ഉണ്ടാവും. അതാണ് ഹൈബ്രിഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പണ്ട് നമ്മൾ ചെയ്യുന്ന കുട്ടികൾ പല കണക്കുള്ള കുട്ടികളാണ്. നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ മാത്രം നിങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാവില്ല ഇവിടെ. ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഡെവലപ്പ് ചെയ്യാനല്ലാതെ പുതിയ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ആളുകൾ കേരളത്തിലോ ഇന്ത്യയിലോ എല്ലാം തോന്നുന്നു ഇപ്പം. പിന്നെ ഡെവലപ്പ് ചെയ്യുന്നവർക്കായിരുന്നു ഒരു സ്ട്രെയിൻ കൊണ്ടുവന്ന് അതിൻ്റെ കളറൊക്കെ അതിൻ്റെ ഡോർസറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടെ തന്നെ അതുപോലെ കേരളത്തിലിപ്പം പുറത്തൊക്കെ പോയിട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഏത് ഇൻറ്റർനാഷണൽ ലെവലിൽഇപ്പോൾ ഇന്തോനേഷ്യയിലും മലേഷ്യയിലൊക്കെ പോയിട്ട് ഒരു എക്സിബിഷൻ വരാൻ പോകുന്നത് വരുന്നുണ്ട്. മെയ് 4-5 നമ്മൾ കോഴിക്കോട് ഒരു എക്സ്പോ വരുന്നുണ്ട്. വണ്ടർ ഗപ്പി എക്സ്പോ ആണ് എൻ്റെ പേര്. അപ്പം മെയ് 4-5 കോഴിക്കോടുള്ള മുഴുവൻ ബ്രീഡേഴ്സും ഗുജറാത്തി ഹാളിൽ വെച്ച് കോഴിക്കോട് ബീച്ചിൽ ഗുജറാത്തി ഹാളിൽ വെച്ചിട്ട് കോഴിക്കോട് ജില്ലയിലുള്ള മുഴുവൻ ഫാമേഴ്സും ഗപ്പി ബ്രീഡേഴ്സും അവിടെ ഒന്നിച്ചുകൂടുന്നുണ്ട്. അവരുടെ ഗപ്പികൾ നിങ്ങൾക്ക് അവിടെ കാണാം, അതേപോലെ നിങ്ങൾക്ക് അവിടെ വാങ്ങിക്കാം, അതേപോലെ അവരെ പരിചയപ്പെടാം, എങ്ങനെ ഗപ്പി വളർത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു നിങ്ങൾക്ക് അവിടെ വന്നാൽ തന്നെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് സംസാരിക്കാം. മെയ് 3-4
കോഴിക്കോട് ബീച്ചിൽ ഗുജറാത്തി ഹാളിൽ. ഇപ്പോഴത്തെ ട്രെൻഡ് ഗപ്പി എന്ന് പറയുന്നത് റിബൺ ഫിൻസ് ആണ്. റിബൺ വരുന്ന ഗപ്പികൾ കാണും ആളുകൾക്ക് ഡിമാൻഡ്. ഇപ്പോൾ ഇതിനെ കാണുന്നത് ഈ ഫീമെയിലിനെ കണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന റിബൺ, ഇതാണ് റിബൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്. ഇപ്പം ആദ്യം ഇറങ്ങി അല്ലെങ്കിൽ 2 വർഷമോ 3 വർഷമൊക്കെ മുമ്പ് ഇറങ്ങിയ ഗപ്പിയുടെ റിബൺ അല്ലെങ്കിൽ സോളോ ആ ടെയിലുകൾ വരുന്നതിന് ആണ് ഇപ്പം നല്ല ഡിമാൻഡ് ഉള്ളത്. ആളുകൾ കൂടുതൽ എൻജോയ് ഉള്ളത് ഞാൻ പഠിച്ചത് ആ സാരിവാല പണ്ടുള്ള ആൾ. ഇപ്പോഴും ചില ആളുകൾ ചില കുട്ടികളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ കാലത്തിൽ വേറെ എവിടെയെങ്കിലും പഠിച്ചു കണ്ടിട്ടൊക്കെ വിളിക്കലുണ്ട്. വിളിക്കുന്ന സമയത്ത് അവർ ചോദിക്കും സാരിവാലുണ്ടോ ഗപ്പിയുണ്ടോ. അപ്പോൾ അന്ന് ഉദ്ദേശിച്ച സാരിവാൽ എന്ന് പറഞ്ഞാൽ മെയിലിന് സാരിവാലിനും മറ്റേ ഫീമെയിലിന് ഗപ്പിന്ന് പറയാം. ശരിക്കും ഗപ്പി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഇതിൻ്റെ പേരാണ്. അത് മെയിലും ഫീമെയിലും ഉള്ള പേര് തന്നെയാണ് ഗപ്പി എന്ന് പറയുന്നത്. അന്ന് നമ്മൾ അങ്ങനെയാണ് ചെറുപ്പം സമയത്ത് അത് തന്നെയാണ്. ഫുഡ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് മലേഷ്യൻ്റെ പാണ്ടാര എന്ന് പറഞ്ഞ പേരുണ്ട്. മലേഷ്യൻ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ നല്ല വലിയ സാധനം 100 ഗ്രാം ഏകദേശം 800 രൂപ. പിന്നെ ആർത്തിമി, ആർത്തിമി എന്ന് പറഞ്ഞാൽ പലതരം ആർത്തിമി ഉണ്ട്. ഇന്ത്യൻ ആർത്തിമി ഉണ്ട്. നമ്മൾ വോയിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആർത്തിമിയാണ് യൂസ് ചെയ്യുന്നത്. ആർത്തിമി എന്ന് പറയുന്നത് എഗ്ഗാണ്. നമ്മളതിന് 24 hour എയർ കൊടുത്തിട്ട് സോൾട്ട് വാട്ടറിൽ നമ്മളതിനെ വിരിപ്പിച്ചെടുക്കും. അപ്പോൾ ഓസേൻ്റെ ആർത്തിമി എന്ന് പറയുന്നത് 100% ഇരിക്കും. പക്ഷേ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 425 gram 4500 rupees. ഇന്ത്യൻ ആർത്തിമി നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ കോസ്റ്റ് ഒരു മിനിറ്റ് 2000 rupees കിലോ 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 ആ മറ്റൊരു 425 gram 4500. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു 50% അല്ലെങ്കിൽ 40% വിരിയുള്ളൂ. എഗ്ഗ് വിരിയുള്ളൂ ഇന്ത്യൻ ഇന്ത്യൻ ആർത്തിമി. അതുകൊണ്ടാണ് അതിൻ്റെ അത്രയും വില കുറയുന്നത്. പിന്നെ അതിൻ്റെ കണ്ടൻസ് ഇന്ത്യ ഒന്ന് കുറവായിരിക്കും. ഓസേ കൊടുക്കുന്നതിന് അത്ര ഗ്രോത്ത് ഇന്ത്യൻ ആർത്തിമി കിട്ടുന്നു. പിന്നെ അങ്ങനത്തെ ഒരുപാട് ഫീഡുകളുണ്ട്. നമ്മളിപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡീക്യാപ്ഡ് ആർത്തിമിയുണ്ട്, തോട് കളഞ്ഞ ആർത്തിമിയുണ്ട്, ഡയറക്റ്റ് ഫീഡ്. പിന്നെ ലോ റേഞ്ച് ഫീഡ് എന്ന് പറയുന്നത് ഗ്രോവൽ. ഇപ്പം ഇവിടെ എല്ലാ ഫീഡും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അത് നമ്മളൊരു ഏകദേശം പാമ്പേർക്കുള്ളൊരു ലോ പ്രൈസിൽ അത് ഡിസ്കൗണ്ട് ചെയ്യാനാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ ഈ പണ്ടൊരാൾ പോലും നമ്മൾ ചെറിയ ഡിസ്കൗണ്ട് വെച്ചിട്ടാണ്. അതിൻ്റെ MRP ആണ്. എല്ലാ ഫുഡും ഇവിടെ എനിക്കൊന്ന് കോഴിക്കോട് നമ്മൾ ഉള്ള ഒരുപാട് ആളുകളൊക്കെ നമ്മളിന്ന് ഫീഡ് വാങ്ങുന്നുണ്ട്. കാരണം നമ്മൾ കുറച്ച് പ്രൈസ് കുറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ ഓസ ആർത്തിമി തന്നെ നമ്മളിവിടെ 4200 രൂപയാണ് കൊടുക്കുന്നത്. കുട്ടീനെ കൊടുക്കുന്നത് അത് ന്യൂസ് കൊടുക്കുകയാണെങ്കിലും കുറഞ്ഞ ക്വാണ്ടിറ്റി കൊടുക്കുകയാണെങ്കിലും നമ്മൾ 10 gram 120 rupees കൊടുക്കുന്നത്. ഇപ്പം കടകളിലൊക്കെ ഒരു 150 rupees കൊടുക്കുന്നത്. മീനുകൾ ശക്തി പോകുന്ന വിഷയം ഞങ്ങളെ അവിടെ നിന്നൊക്കെ ഈ ഉത്സവങ്ങളൊക്കെ മീൻ വാങ്ങിച്ചു കൊടുക്കുന്നത് വീട്ടിലേക്ക് 2 ദിവസം കഴിയുമ്പോൾ അത് ചത്തു പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ചെന്നൈയിൽ നിന്നൊക്കെ വരുന്ന മീനുകൾ അവർ കൊടുക്കുന്നത് ലൈവ് വീടുകൾ ഈ ബ്ലഡ് ബാങ്ക് പോലത്തെ ഓടകൾ എന്നൊക്കെ വേസ്റ്റ് പുറത്തുനിന്ന് വരുന്ന അവരൊക്കെ ഉണ്ടാക്കി വരുന്ന ലൈഫ് ഫുഡ് കൊടുക്കുന്നത് ബ്ലഡ് ബാങ്ക് അതൊക്കെ കൊടുക്കുന്ന ഫിഷിന് ഒരു ആയുസ് കുറവായിട്ടൊക്കെ വന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലൈഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇവിടുന്ന് ഒരു എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിന് ആ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഫാമുകൾ ഇപ്പം നിങ്ങളിപ്പം ഫാമുകളിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുന്നതും ഒരു കടയിൽ നിന്ന് വാങ്ങുന്നതായിട്ട് നിങ്ങൾ കടയിലേക്ക് ഈ ഐറ്റം എത്തുമ്പോൾ ഏകദേശം 4-5 പ്രാവശ്യം വാട്ടർ ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഇവിടുന്ന് പോകുന്ന ഒരു ഐറ്റം ആണെങ്കിൽ ഇവിടുന്ന് ഒരു കടയിലേക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഇപ്പം കടയിലേക്ക് കൊടുക്കുന്നില്ല, കടയിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇപ്പം ഒരു നല്ലൊരു ഡീലർ വാങ്ങിക്കുന്നുണ്ട്. റോഡ് സൈഡ് ഡീലർ വാങ്ങിക്കുന്നുണ്ട്. അയാളൊരു വെള്ളത്തിൻ്റെ ആ വെള്ളം നിന്ന് പോയിട്ട് നമ്മൾ കടയിൽ വരാനുള്ള വെള്ളത്തിൻ്റെ ആയിരുന്നു. ആ കടയിൽ നിന്ന് നമുക്ക് ആ വെള്ളത്തിൽ മാറിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 4 പ്രാവശ്യം എങ്കിലും ചേഞ്ചോ നാലും നാലും ചേച്ചും വാട്ടറിലൊക്കെ ചേഞ്ച്. അപ്പോൾ അത് ഒരു വലിയ വിഷയമാണ്. പിന്നെ അധികവും ഞാൻ മനസ്സിലാക്കിയത് ഓവർ ഫീഡ് എന്നാണ്. ഇപ്പം ഒക്കെ പറയാം, ഇപ്പം വീട്ടിലുള്ളവരൊക്കെ കുമ്മയൊക്കെ പറയും, ഇന്നൊക്കെ പറയും അതിന് ഭക്ഷണം കൊടുത്തില്ലല്ലോ കൊടുക്കുന്നു. അതൊരു പ്രശ്നമാണ്. നമ്മൾ ഓവർ ഫീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെ. ശരിക്കും കുറഞ്ഞ ക്വാണ്ടിറ്റി കുറേ സമയത്ത് കൊടുക്കും. നമ്മളിവിടെ ചെയ്യുന്നത് 3 നേരം ഗപ്പിക്ക് ഫീഡ് ചെയ്യുന്നത്, ഇന്ന് രാവിലെ ഒന്ന് ഉച്ചക്ക് ഒന്ന് വൈകിട്ട്. അപ്പോൾ അത് വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കൂടുതൽ പ്രാവശ്യം അതാണ് ചെയ്യുന്നത്. അതാണ് നല്ലതെന്നാണ് മനസ്സിലാക്കിയത്. ഫാമിലി പറ്റി എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി, ഞാൻ, എൻ്റെ ഭാര്യ, ഉമ്മ, 2 പെൺകുട്ടികളുണ്ട്. അത്രയാണ്. ഇത് ഓഎസ്ഐയുടെ ആർത്തിമിയാണ്. ഇത് ഇന്ത്യയിൽ കിട്ടുന്ന 100% റിസൾട്ട് ഇവിടെ ആർത്തിമിയാണ്. ഇതിനെന്താ വില വരുന്നത്? 4500 rupees ഇതിനെട്ടിൻ്റെ വില വരുന്നത്. എത്ര ഗ്രാം? 425 gram. ഇത് തന്നെ ഇന്ത്യൻ്റെ ഉണ്ട്. ഇത് 500 gram ആണ്. ഇതിന് 1000 rupees വില വരുന്നത്. 40% ഇതിന് റിസൾട്ട് ഉണ്ടാവും. ഇത് 100% റിസൾട്ട് ആണ്. വേറെ എന്തൊക്കെ ഫുഡാണ് ഈ ഓഎസ്ഐ ഈ കമ്പനിയുടെ തന്നെ ഇതിൻ്റെ പൗഡർ ഉണ്ട്, സ്പൈലിൻ്റെ പൗഡർ ഉണ്ട്.
ഇത് നമ്മൾ ട്രൈ ഫീഡിൻ്റെ കൂടെ ഏതൊക്കെയാണോ നമ്മൾ ട്രൈ ഫീഡ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഡയറക്റ്റ് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നു, കുട്ടികളുടെ കൊടുക്കുന്നു, വളരെ ചെറിയ കുഞ്ഞുങ്ങൾ. പിന്നെ ഇത് ഡീക്യാപ് ആറ്റമിയാണ്, തോടുകളങ്ങ ആറ്റമിയാണ്. നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യാണ് കാര്യമായിട്ട്. പപ്പുടത്തിൽ നമ്മൾ പാമ്പുകാരം വരുമ്പോൾ അവർ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 100 ഗ്രാം 300 വെച്ച് ഇതിന് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ചെറിയ ഇത് ബെറ്റൻ്റെ ഫീഡാണ്, വേറെ നേരത്തെ പറഞ്ഞ ഫൈറ്ററിൻ്റെ ഫീഡാണ്. ഇതേപോലെ തന്നെ ഗപ്പിയുടെ ടെട്രാ ഗപ്പി എന്ന് പറയും. ഇത് ഏകദേശം തിന്നിന് 450 രൂപയോളം വിലയാണ്. തായ്ലാൻഡിൻ്റെ ഫീഡാണ് പാണ്ടോര. 100 ഗ്രാമിന് 800 രൂപയാണ് വില. ഇത് ആർട്ടിമിയ ആയിരിക്കുന്ന നെറ്റാണ്. ഇത് തായ്ലാൻഡിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് നമ്മളവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആർട്ടിമിയയുടെ വേസ്റ്റ്, എഗ്ഗ് വേസ്റ്റ് ഇതിൻ്റെ അകത്തും ആർട്ടിമിയ ഇതിൻ്റെ അകത്തും നമുക്ക് എടുക്കാൻ കഴിയും. അപ്പം ഡയറക്റ്റ് നമുക്ക് ഫീഡ് ചെയ്യുമ്പോൾ അക്വേറിയത്തിൽ വേസ്റ്റ് ഒന്നും വരാതെ മീനുകളെ നല്ല വൃത്തിയായിട്ട് നമുക്ക് അക്വേറിയം അതുപോലെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ അവൈലബിൾ ആണ്. 1500 രൂപയാണ് ഇതിൻ്റെ വില. ഗപ്പി ബ്രീഡിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു 3-4 കാറ്റഗറി ആയിട്ട് ചെയ്യാം. ഒന്ന് നമുക്കൊരു ലോ റേഞ്ച് ഐറ്റം കൂടുതൽ ബൾക്ക് ബ്രീഡിംഗ് ആയിട്ട് ചെയ്യാം. അത് നമുക്കൊരു ഷോപ്പിലേക്കുള്ള ഒരൈറ്റം എന്നുള്ളത് നമുക്കൊരു പീസിന് 25 രൂപ വെച്ച് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ഫുഡുകൾ ചെയ്താൽ മതി. ഇപ്പോൾ ലൈഫ് ഫീഡ് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലത്തെ ആർടിമി ഒന്നും അല്ലാതെ മൈക്രോബംസ് അതേപോലെ നമ്മളെ മുയിന അങ്ങനെയൊക്കെ പറയുന്ന ചെറിയ ലൈഫ് ഫീഡുകളുണ്ട്. അതൊക്കെ കൊടുത്തിട്ട് ഗ്രോവൽ പോലത്തെ കിലോന് 140 രൂപയാണ് ഗ്രോവലിൻ്റെ പ്രൈസ് വരുന്നത്. അതിൽ ഗ്രോവൽ പോലത്തെ ഫീഡുകൾ കൊടുത്തിട്ട് നമുക്ക് ഒരു ലോ റേറ്റുള്ള അല്ലെങ്കിൽ ചെറിയ കടയിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗപ്പികൾ നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടഡ് ഐറ്റം എടുത്തിട്ട് അതിൽ F1 F2 എന്ന് പറഞ്ഞ 2-3 ബാച്ചുകൾ വരുന്നുണ്ടോ. ആ ബാച്ചിൽ നിന്ന് ഒരു പെയർ വരും. ഇപ്പോൾ ഒരു 2500 രൂപയുടെ ഒരു ബ്രീഡാണെങ്കിൽ നമ്മളത് ഫസ്റ്റ് ബാച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു 1000 അല്ലെങ്കിൽ 800 രൂപയ്ക്ക് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക. ആ 800 രൂപയുടെ ഐറ്റം എടുത്തിട്ട് രണ്ടാമത് ബ്രീഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊരു ഒരു ചെറിയ രീതിയിൽ ഒരു 150 രൂപ 200 രൂപ റേഞ്ചിൽ വിൽക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഗപ്പിയെ ചെയ്യാം. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഹൈബ്രിഡ്. നമ്മളെടുത്ത് നിന്ന് വാങ്ങിയിട്ട് F1 മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കോഴിക്കോടൊക്കെ അങ്ങനത്തെ ആളുകളുണ്ട്, കേരളത്തിലുടനീളമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും ചെയ്യാം. അപ്പോൾ അവരെടുത്ത് നിന്നാണ് ചെറുകിട ഫാമുകൾ ആര് വാങ്ങിയിട്ട് ബ്രീഡ് ചെയ്ത് വരുന്നത്. ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റം, ഒരു ഹൈബ്രിഡ് ഐറ്റം ഒരു 2 വർഷം കഴിയുമ്പോഴേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലോ റേഞ്ചിലേക്ക് മാറും. അപ്പം പുതിയ പുതിയ അപ്ഡേഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടിംഗ് എന്ന് പറയുന്നത് പുതിയ പുതിയ അപ്ഡേഷൻ വരുന്നതാണ്. ഇമ്പോർട്ടിംഗ് പുതിയ പേരുകൾ എടുത്തുകൊണ്ടുവരുന്നതെന്ന് പറയുന്നത് ഇത് എൻ്റെ പാർട്ണറാണ് അഫ്സൽ. ഞങ്ങൾ ഒരുമിച്ചാണ് തായ്ലാൻഡ് യാത്രകളൊക്കെ പോകാറുള്ളത്. അപ്പോൾ അഫ്സൽ അതിനെ കുറിച്ച് പറയും. ഞാൻ ഇയാളായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാലമായിട്ടാണ്. നമുക്ക് ഈ ഫീൽഡിൽ പ്രത്യേകമായിട്ടുള്ള പരിചയങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ ഫീൽഡിനെ വന്ന ശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. ഒരു 5-6 മാസമായിട്ടുണ്ട്. നോർമലായിട്ടുള്ള അറിവുകൾ മാത്രമേ എനിക്ക് ഇല്ലാത്തുള്ളൂ. കൂടുതൽ അറിവുള്ളത് എന്റെ ഒരു മുഖച്ചായോട്ടല്ല എന്നെ ഹെൽപ്പ് ചെയ്യാന്നുള്ള നമുക്ക് ഇവിടെ 2 പേരുണ്ട്. ഒരു അജിത എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ഉണ്ട്, ഹെഡ് സ്റ്റാഫ് ആണ്. അവരിന്ന് സൺഡേ ആണ് ലീവ് ആയതാണ്. പിന്നെ റജ്നാസ് താമരശ്ശേരി. റജ്നാസ് വാ. ഇത് റജ്നാസ് അടിവാരത്താണ് വീട്. നമ്മൾ ഒരു ഷോപ്പുണ്ട് കൊടുവള്ളിയിൽ, ഷോപ്പിലായിരുന്നു. ഇപ്പം പുള്ളീനെ അങ്ങോട്ട് മാറ്റിയാണ്. അപ്പം നമ്മൾ ഇമ്പോർട്ടിംഗ് ആയതിന് ശേഷം നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ അക്വേറിയങ്ങളൊക്കെ ഇറങ്ങി വന്നു, ടാങ്കുകൾ കൂടി. അപ്പോൾ സ്റ്റാഫിനെ അഡീഷണൽ ആഡ് ചെയ്യേണ്ടി വന്നു. നിലവിൽ ചേച്ചി തന്നെയായിരുന്നു നമ്മളെ തുടക്കത്തിലുള്ളത്. ഇപ്പം ഇവരെ നമ്മളെ കടയിൽ നിന്നും കൊണ്ട് കൊടുവള്ളി നെല്ലാങ്കണ്ടിയിലാണ്, വയനാട് റോഡിലാണ്. എ മോട്ടോഴ്സിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് മിയാ പെറ്റ്സ് ആണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ആവശ്യങ്ങൾ അവിടെ പോകും? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് എന്ത് പെറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടാലും അതിന് ഫിഷായിട്ട് ബന്ധപ്പെട്ടാലും എല്ലാ ആക്സസറീസും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഇത് ജാപ്പാനീസ് കോഴി കാർപ്പിൻ്റെ ഒരു പോണ്ടാണ്. ഇതിനെ ഫീഡ് ചെയ്യുന്ന നിങ്ങൾക്കൊന്ന് കാണാം. ഫിഷിൻ്റെ പേര് ഫ്ലവർ ഹോൺ ആണ്. ഇത് മാർക്കറ്റിൽ 5000-8000 ഒക്കെ മാർക്കറ്റിൽ വിലയുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റിക്ക് തന്നെ ഇതിൻ്റെ ഹെഡിനനുസരിച്ചാണ് ഇതിൻ്റെ വില. എൻ്റെ ഉമ്മയാണ്. ഉമ്മ പറയാം കുറച്ച് കാര്യങ്ങൾ. ഞാൻ
തുടക്കം തന്നെ ചെറുങ്ങാട്ടൊന്ന് മീനിനെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചെറുപ്പത്തിലുണ്ടോ? ചെറുപ്പത്തിലൊക്കെ നല്ല താല്പര്യമുണ്ട്, ഞാൻ എല്ലാ കുട്ടികൾക്കും എല്ലാ കാര്യത്തിനും തന്നെ നല്ല താല്പര്യമാണ്. പിന്നെ വേണേ മുതൽസൊക്കെ കഴിഞ്ഞു, പിന്നെ വേണൊരു അസുഖം വന്ന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം വരെ റെസ്റ്റ് എടുത്തിരുന്നു. അതിന് ശേഷം പിന്നെ ഒരു രണ്ടു മൂന്ന് ചെറിയ മീന് വാങ്ങിക്കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു കുട്ടികളെ കളിയാണിത് ശരിയാവൂലായി. പിന്നെ രണ്ടു മൂന്ന് കുട്ടികളൊക്കെ വന്ന് ചെറിയ ചെറിയ മീനൊക്കെ വാങ്ങാൻ തുടങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞു നമ്മളെ നോക്കാം, എനിക്കൊരു ഒരു സാറും അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ചെയ്തോട്ടെ. പിന്നെ അള്ളഹാനോട് ഞാൻ ഏത് സമയത്തും പ്രാർത്ഥിക്കും എന്റെ മോനെ രക്ഷപ്പെടുത്തറേ. ഞാനും ഉഷാറായി. നമ്മള് ഇങ്ങനത്തെ ഒരു അസുഖം വന്ന ആളുകൾ ചിലപ്പം വീടുകളില് ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ചില ആളുകൾ ഇങ്ങനെ അസുഖം വന്നിട്ട് എനിക്ക് അസുഖമാണോ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇരിക്കരുത്, നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പറ്റുന്ന ജോലി. അനീസിനെ പറ്റി പറയുകയാണെങ്കിൽ അനീസിന്റെ ഒരു കിഡ്നി മാറ്റി വെച്ചു എന്നോട് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ പറയണ്ടാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ലാസ്റ്റ് ഇപ്പൊ അനീസിന്റെ അത് പിന്നെയും പിന്നെയും പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോ നമുക്കൊരു അസുഖം വന്നിക്കാണെങ്കിലൊക്കെ നിങ്ങളിങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതേപറ്റുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടിട്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാം ആണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോ അത് പറയാനുള്ള കാരണം, ഇങ്ങനെ ചിലപ്പോൾ വീടുകളിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും, ഇത് കാണുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി എന്താണോ ചെറുതായാലും വലുതായാലും അത് ആത്മാർത്ഥമായി ചെയ്താല് നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അതാണ് മനസ്സിലാവും. എന്ത് ജോലിക്ക് നമ്മൾ ചെയ്യണ രീതിയിൽ ആ നല്ല രീതിയിൽ എനിക്ക് ഒരു സമാധാനിക്കോ മോന്റെ കാര്യത്തിനും തന്നെ. ഇവൻ കൂടി ഒന്ന് രക്ഷപ്പെട്ടുണ്ട്. മൂന്ന് മക്കളാണ്. അത്യാവശ്യമുള്ള കാര്യത്തിനൊക്കെ പിന്നെ പിന്നെ വീണ്ടും ഇവന്റെ കാര്യത്തിലായി ഞാൻ കുറച്ച് മുമ്പോട്ട് വരേണ്ടി വന്നത് എല്ലാ കാര്യത്തിനും. പൈസകൊണ്ടും അല്ലാണ്ടും ഒക്കെ ഇപ്പൊ ഇങ്ങോട്ടും നല്ല ഹാപ്പിയായിരുന്നു. അപ്പോ ആനീസ് പറയുന്നത്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഗപ്പിയൊക്കെ വാങ്ങാണ്ട് വരികയാണെങ്കിൽ നമുക്ക് കോഴിക്കോട് മലബാർ ഏരിയ തന്നെ ഇങ്ങനെ ഒരു ഫാം ആദ്യമായിട്ടാണെന്നാണ് മൂപ്പർ പറയുന്നത്. ആദ്യമായിട്ടല്ല, ഇത്രയും വലിയൊരു ഫാം, ഒരുപാട് ബ്രീഡുകളൊക്കെ ഉള്ള ഒരു ഫാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും നമ്മളവിടെ വന്നാലും നമുക്ക് എല്ലാ അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞോളൂ. അവരൊന്നും വാങ്ങണ്ട, ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരെ എവിടെ പോയിട്ടും ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ അവർക്ക് എങ്ങനെ ഒരു ചെറിയ ഫാം തുടങ്ങാന്നുള്ള രീതിയിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ, ബൈ.